ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു നോർത്ത് ഇന്ത്യൻ വിഭവമാണ് ഓണിയൻ കുൽച്ച നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ കഴിക്കാനായിട്ട് പറ്റിയ ടേസ്റ്റി ആയിട്ടും ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു നല്ല ഐറ്റമാണിത് അപ്പം അത് നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇത് മൈദമാവ് വെച്ചാണ് തയ്യാറാക്കുന്നത് ഞാനിവിടെ ഒരു 1.5 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് നമുക്കൊരു 7-8 എണ്ണം തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ശേഷം നമ്മൾ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ അതുപോലെ കുഴച്ചെടുക്കുക അപ്പോൾ ഞാനിവിടെ കുഴച്ചെടുത്ത് കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ സ്റ്റിക്കായിട്ടുണ്ടാവും കയ്യിലൊക്കെ പറ്റി പിടിക്കാം അപ്പോൾ നമുക്ക് ഓയിലൊക്കെ ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് കുഴച്ചെടുക്കാം മൈദ കൊണ്ട് എന്തുണ്ടാക്കുമ്പോഴും നമ്മൾ നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്നെസ് കുറവായിരിക്കും ഇനി ഞാനിത് ഒരു 15 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് സവാള കട്ട് ചെയ്തിട്ട് അതും വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും മല്ലിയിലയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് സവാള എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്ര ചെറുതായിട്ട് കട്ട് ചെയ്യുക ഒരു വലിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇത് മിക്സ് ചെയ്യുക ഉപ്പൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട കാര്യമില്ല വെറുതെ മിക്സ് ചെയ്താൽ മാത്രം മതി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് നമ്മുടെ മാവ് എടുക്കാം ഒന്ന് നന്നായിട്ട് കുഴച്ചതിന് ശേഷം കയ്യിലൊന്ന് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലൊന്ന് ചെറിയ ഉരുളകളാക്കി എടുക്കുക ഇനി ഇത് ഞാനിതുപോലെ കയ്യിൽ വെച്ച് തന്നെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് നമുക്കിതിനകത്തേക്കൊന്ന് ഒരു ഫില്ലിംഗ് വെച്ച് കൊടുക്കണം ഫില്ലിംഗ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ സവാളയുടെ ഫില്ലിംഗ് തന്നെയാണ് അതിങ്ങനെ വെച്ചിട്ട് ഇതൊന്ന് ടൈറ്റായിട്ട് മൂടുക നമ്മൾ ഈ മൈദയിൽ ചെയ്യുമ്പോൾ എളുപ്പമാണ് എന്തായാലും വിട്ടു പോകില്ല ആട്ടപ്പൊടിയൊക്കെ വെച്ച് നമ്മൾ ഗോതമ്പ് പൊടിയിലൊക്കെ ഇതുപോലെ തയ്യാറാക്കുമ്പോഴാണ് സൈഡൊക്കെ പൊട്ടാനുള്ള സാധ്യത അത് മൈദയിൽ ചെയ്യുമ്പോൾ അങ്ങനെ ആവില്ല ഇനി നമുക്ക് പൊടിയിട്ടിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ പരത്തുമ്പോൾ ശ്രദ്ധിക്കുക ഒരുപാട് പ്രസ് ചെയ്യരുത് എല്ലാ വശത്തും ഒരേ ഫോഴ്സ് കൊടുത്തിട്ട് ഇതുപോലെ പരത്തിയെടുക്കുക ഇനി നമുക്കിത് ചുട്ടെടുക്കാം അപ്പോൾ ഞാൻ ദോശക്കല്ലിൽ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് വെച്ച് കൊടുക്കുക അപ്പോൾ മുകൾ വശത്തും കൂടി ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തെടുക്കണം ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ കത്തിച്ചിട്ട് വേവിച്ചെടുക്കുക ഇല്ലെങ്കിൽ ഉൾവശം വേവാതെ പോകും നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് എല്ലാ വശവും ഒരുപോലെ വെന്ത് വരും അപ്പോൾ നന്നായി ഓയിൽ ചെയ്യാൻ മറക്കരുത് ഓയിൽ ചെയ്തില്ലാന്ന് വെച്ചാൽ ഒരു ഡ്രൈ ആയിട്ടുണ്ടാവും ഇത് കുറച്ച് ഓയിലൊക്കെ ആയിട്ട് സോഫ്റ്റായിട്ട് കഴിക്കാനാണ് നല്ലതെന്നാണ് തോന്നുന്നത് അപ്പോൾ നമ്മുടെ ഒണിയൻ കുൽച്ച ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനായിട്ട് ഒരു തവണ ഇത് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും പിന്നെ ഈ സവാളയുടെയൊക്കെ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് നമുക്കിത് കറിയൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഇതിപ്പോൾ തൈരൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അധികം പുളിയില്ലാത്ത തൈര് ഉപ്പും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു